ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൈ മാറ്റെക്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എന്റെ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരുമ്പോൾ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പൊ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പൊ ഇന്നും നമ്മൾ 12th സ്റ്റാൻഡേർഡിന്റെ മാത്സിന്റെ 5th ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ എത്രയും പെട്ടെന്ന് ആ വീഡിയോ കാണുക. അതുപോലെ 10th മാത്സിന്റെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സും 4th ചാപ്റ്ററിന്റെ ഒരു വീഡിയോയും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരും കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നലെ പറഞ്ഞ ബേസിക് കാര്യങ്ങളുടെ പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് FOX ഈക്വൽ ടു 2x + 3 അറ്റ് എക്സ് ഈക്വൽ ടു 1. ഞാൻ പറഞ്ഞില്ലേ ഒരു പോയിന്റ്, പർട്ടിക്കുലർ പോയിന്റ് മെൻഷൻ ചെയ്യും. മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സി എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻ FOX ഈക്വൽ ടു 2x + 3 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം അറ്റ് പോയിന്റ് എക്സ് ഈക്വൽ ടു 1. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, FOF 1 അതായത് ഫംഗ്ഷന്റെ എക്സിന്റെ വാല്യൂ എന്താവും, 1 ആവുന്നത്. അതായത് ആ പർട്ടിക്കുലർ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ, which is equal to 2 × 1 + 3, എത്ര കിട്ടും, 5. ഓക്കേ, ഇനി നമുക്ക് എന്ത് വേണം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും വേണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റും വേണം. പിന്നെ ഈ ഒരു കേസിൽ നമുക്ക് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റില്ല, 1 നേക്കാളും കൂടി പോകുമ്പോഴല്ലേ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കുറഞ്ഞു വരുന്നതാണ് എന്ത്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. 1 നേക്കാളും കൂടി പോകുമ്പോഴും കുറഞ്ഞു വരുമ്പോഴും ഫംഗ്ഷൻ ഇത് തന്നെയല്ലേ, അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയും വേറെ ഫംഗ്ഷൻ ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും തരാ, എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ -2, എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ 2y, അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്ക് വേറെ ഫംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇതിപ്പോ അങ്ങനെ ഒന്നും തരാത്ത കൊണ്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒന്നും സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ഒരുമിച്ച് കണ്ടാൽ മതി. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0+ എന്നോ എക്സ്റ്റെൻസ് ടു 1+ എന്നോ 1- എന്നോ എഴുതണ്ട, കോമൺ ആയിട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എന്ന് എഴുതിയാൽ മതി. ഇനി ഫംഗ്ഷൻസ് വേറെ വേറെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റിന് 1+ എന്ന് കൊടുക്കുക, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിന് 1- എന്ന് കൊടുക്കുക. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 FOX ഈക്വൽ ടു 2x + 3 എന്ത് തന്നെ വരും, എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, ഇവിടെ എന്ത് ചെയ്യണം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 2x + 3 എന്ന് കൊടുക്കണം. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 FOX എന്താണ്, 2x + 3, അത് ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇനി എന്താണ്, എക്സിന്റെ വാല്യൂ 1 അപ്രോച്ച് ചെയ്യുന്നു, എക്സിന്റെ വാല്യൂ 1 അപ്രോച്ച് ചെയ്യുമ്പോൾ 2 × 1 + 3 എന്ത് വരും, 5. അപ്പൊ ഈ രണ്ട് വാല്യൂസും എങ്ങനെയാണ്, ഈക്വൽ ആണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ് ഫോർ ലാസ്റ്റ് എടുത്ത് എഴുതണം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 FOX ഈക്വൽ ടു FOF 1 = 5. Therefore, function FOX = 2x + 3 is continuous at x = 1. അങ്ങനെ നിർബന്ധമായിട്ട് എടുത്ത് എഴുതണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, FOX = x² at x = 0. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം, FOF 0 കണ്ടുപിടിക്കുക. പർട്ടിക്കുലർ പോയിന്റ് ഏതാണ്, x = 0. FOF 0 എന്താണ്, 0² = 0. ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 FOX = ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 x², അതെന്ത് വരും, 0 എന്ന് വരും. ഇത് രണ്ടും ഈക്വൽ ആണ്, സോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അറ്റ് അറ്റ് പോയിന്റ് x = 0. തേർഡ് ക്വസ്റ്റ്യൻ, FOX = |x|@x = 0. ഇതറിയുന്നതിന് മുന്നെയായിട്ട് എന്താണ് മോഡുലസ് എന്ന് ഉള്ള കാര്യം നമ്മൾ അറിയണം. മോഡുലസ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ എല്ലാ ഫംഗ്ഷൻസും പഠിച്ചിട്ടുണ്ട്. അതിൽ പഠിച്ച ഒന്നായിരിക്കും മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ എങ്ങനെയാണ്, |x = +x ഇഫ് x > or = 0, -x ഇഫ് x < 0. എക്സിന്റെ വാല്യൂ >or = 0 ആണെങ്കിൽ പ്ലസ് എക്സും, എക്സിന്റെ വാല്യൂ <= 0 ആണെങ്കിൽ -x ഉം. ഇത്രയും കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് വെറുതെ മോഡക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. കാര്യം എന്താ, അറ്റേ പർട്ടിക്കുലർ പോയിന്റ് x = 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. x > 0 വേറെ ഫംഗ്ഷനാണ്, <= 0 വേറെ ഫംഗ്ഷനാണ്. സോ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും നമ്മള് സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കണം.
അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് സീറോയിൽ കാണാം. എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞ എന്താണ്? മോഡ് സീറോ. മോഡ് സീറോ എന്താണ്? സീറോ തന്നെയാണ്, നമുക്ക് അറിയാം അല്ലെ. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സ് എന്താ? എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ വരുമ്പം പ്ലസ് എക്സ്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് എക്സ്. ഓക്കെ, എക്സിന്റെ വാല്യൂ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു, അപ്പൊ ആൻസർ എന്ത് വരും? സീറോ തന്നെ വരും. ഇനി എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് എക്സ്. എന്ത് വരും? സീറോ നെഗറ്റീവിലേക്ക് പോകുമ്പോൾ മൈനസ് എക്സ്. ഈ മൈനസ് എക്സിന്റെ വാല്യൂ എന്തിലേക്ക്, എക്സിന്റെ വാല്യൂ എന്തിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു? സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ ആണ്. സോ എഫ് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ദെയർഫോർ മോഡ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് ത്രീ ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ, വൺ ഇഫ് എക്സ് ഈക്വൽ ടു സീറോ. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. നമുക്ക് ഇവിടെ പോയിന്റ് ഏതാ? എക്സ് ഈക്വൽ ടു സീറോ. അപ്പൊ എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് എഫ് ഓഫ് സീറോ ആണ്. എഫ് ഓഫ് സീറോ എന്താണ്? എക്സിന്റെ വാല്യൂ സീറോ ആകുമ്പോൾ വൺ ആണ് അല്ലെ ഫംഗ്ഷൻ. സോ എഫ് ഓഫ് സീറോ വൺ ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെപ്പറേറ്റ് വേണ്ട, കാരണം എക്സ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ സീറോ ആവാം, ലെസ് ദാൻ സീറോ ആവാം. രണ്ടിനും എന്ത് തന്നെയാണ് ഫംഗ്ഷൻ? എക്സ് ക്യൂബ് പ്ലസ് ത്രീ എന്ന് തന്നെയാണ്. സോ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെപ്പറേറ്റ് ചെയ്യേണ്ട, ഒരുമിച്ച് എഴുതിയാൽ മതി. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ, ഫംഗ്ഷൻ ഏതാണ്? എക്സ് ക്യൂബ് പ്ലസ് ത്രീ. എക്സിന്റെ വാല്യൂ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. സോ സീറോ ക്യൂബ് എന്ന് പറഞ്ഞാൽ സീറോ തന്നെ, സീറോ പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ. ഈ രണ്ട് വാല്യൂ ഈക്വൽ ആണോ? ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ. സോ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് പോയിന്റ് എക്സ് ഈക്വൽ ടു സീറോ. അപ്പൊ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ പ്ലസ് ടു സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.